തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ടെലഫോണിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്നതായിരിക്കും എന്ന് എനിക്കറിയാം. അങ്ങേയറ്റം ആക്റ്റീവായി പൊളിറ്റിക്സിൽ ഉണ്ടായിരിക്കെ പെട്ടെന്ന് ഇങ്ങനെയൊരു അന്ത്യം ഉണ്ടായിരിക്കുന്നു. പല പ്രവർത്തകർക്കും ഇത് അവിശ്വസനീയം തന്നെയായിരിക്കും. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്ന് നേതാക്കൾക്ക് അറിയാവുന്നതുകൊണ്ട്, പക്ഷേ അപ്പോഴും ഈ അന്ത്യം ഉണ്ടാകുമെന്നൊന്നും പ്രതീക്ഷിച്ചേ ഉണ്ടാകില്ലല്ലോ. എങ്ങനെ ഓർക്കുന്നു, എന്താണ് താങ്കളുടെ മനസ്സിലിപ്പോൾ? അദ്ദേഹം ഈ അസുഖത്തോട് സ്ട്രഗിൾ ചെയ്യുന്ന സന്ദർഭത്തിലും ഇങ്ങനെയൊരു ദുരന്ത വാർത്ത കേൾക്കേണ്ടി വരും എന്നൊട്ടും പ്രതീക്ഷിച്ചിരുന്നതേയില്ല. ശ്രീ പി ടി തോമസ് ഞങ്ങൾക്കൊരു സഹപ്രവർത്തകന്റെ സഹോദരനേക്കാൾ അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. സത്യസന്ധതയ്ക്കും അതോടൊപ്പം നിലപാടുകൾക്കും ശ്രീ പി ടി തോമസ് എന്നും ഓർക്കപ്പെടുന്ന വ്യക്തിയാണ്. ശ്രീ പി ടി തോമസ് ഞങ്ങളുടെ ഇടംകൈ വലംകൈ പോലെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ശ്രീ പി ടി തോമസിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്ന് പറയുന്ന വാക്കുകളിൽ മാത്രമായി ഞാൻ എന്റെ ദുഃഖം ഇവിടെ പരിമിതപ്പെടുത്തുകയാണ്. സത്യം പറഞ്ഞാൽ വാക്കുകൾ കിട്ടാത്ത വിധത്തിലുള്ള വേദന അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത് എന്നോട് പ്രതികരണം ചോദിച്ചത്. ഞാൻ എല്ലാ രൂപത്തിലും എന്റെ ദുഃഖവും എന്റെ അനുശോചനവും അറിയിക്കാം. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എനിക്കറിയാം താങ്കൾക്ക് ഈ ഘട്ടത്തിൽ എത്രയോ കാലം താങ്കളുടെ അടക്കം രാഷ്ട്രീയ ജീവിതത്തിൻ്റെയൊക്കെ ദീർഘകാലം ഒന്നിച്ചുണ്ടായിരുന്ന സഹപ്രവർത്തകനെക്കുറിച്ച് ഈ ഘട്ടത്തിൽ പെട്ടെന്ന് മുഴുവൻ കാര്യങ്ങളും പറയുക എന്നത് അനുചിതമായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷേ താങ്കൾക്ക് അത് സാധിക്കുന്ന കാര്യമായിരിക്കുകയില്ല. അങ്ങേയറ്റം ഞെട്ടലോടെയാണ് നിശ്ചയമായിട്ടും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ പി ടി തോമസിൻ്റെ അന്ത്യവാർത്ത ശ്രവിക്കുന്നുണ്ടാവുക. അങ്ങേയറ്റം ദുഃഖകരമാണ്. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കുറച്ച് ഗൗരവമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്ന് ഈ ഒടുവിലത്തെ ദിവസങ്ങളിൽ അറിയാമായിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം ചികിത്സയിലൂടെ രക്ഷപ്പെട്ടു വരും എന്നൊരു തോന്നലായിരുന്നു പൊതുവിൽ ഉണ്ടായിരുന്നത്, നേതാക്കൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അടക്കം. പക്ഷേ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റും 2016 മുതൽ തൃക്കാക്കരയിൽ നിന്നുള്ള നിയമസഭാംഗവും ആണ് പി ടി തോമസ്. ഇപ്പോൾ നിലവിൽ തൃക്കാക്കര എം എൽ എ ആണ് പി ടി തോമസ്. 2009-2014 ലോക്സഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്.